ചോയ് കോപ്പായി ഇതിനെ ഇതിനെ മാറ്റി രണ്ട് മൂന്ന് നാല് അഞ്ച് നമസ്കാരം, ഞാൻ നിങ്ങളുടെ വരുൺ ഗോപി. നമുക്ക് ഇന്നൊരു കെട്ട് പഠിക്കാം. കെട്ടിതാണ് ഒരു ട്രൈപോഡ് എങ്ങനെ കെട്ടാം. ഇത് നമ്മൾ ഉപയോഗിക്കുന്നത് ഫിഗർ ഓഫ് എയ്റ്റ് ലാഷിംഗ് എന്ന് പറയുന്ന ഒരു കെട്ടാണ്. അപ്പോൾ നിങ്ങൾക്കൊരു സംശയം, ഈ ട്രൈപോഡ് എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മുടെയൊക്കെ ധാരണ ക്യാമറയ്ക്ക് അടിയിൽ കൊടുക്കുന്ന ആ ഒരു കാലാണ് ട്രൈപോഡ്. അതുപോലെ തന്നെ നിങ്ങൾ ഇതുപോലെ കണ്ടിട്ടുണ്ടാവും. ഇതാണ് ട്രൈപോഡ് എന്ന് പറയുന്നത്. എൻ്റെയൊക്കെ ചെറുപ്പകാലത്ത് നമ്മുടെ നാട്ടിലൊക്കെ വയലുകളിലൊക്കെ വെള്ളം പമ്പ് ചെയ്യുന്നത് ഇപ്പോൾ ഉപയോഗിക്കുന്ന പോലെ മോട്ടർ ഉപയോഗിച്ചിട്ടല്ല, ഇലക്ട്രിക്കോ അല്ലെങ്കിൽ അത്തരത്തിലുള്ള മണ്ണെണ്ണ മോട്ടർ ഉപയോഗിച്ചിട്ടല്ല ചെയ്തത്. മുമ്പ് ഇതേപോലെ ഒരു സംഭവം കെട്ടിയിട്ട് ഇതിനൊരു ഊവണി എന്ന് പറയുന്ന സാധനമുണ്ട്, ഊവണി ഉപയോഗിച്ചിട്ടാണ് മുമ്പ് വെള്ളം തേവൻ ഉപയോഗിച്ചിരുന്നത്. അപ്പോൾ ആ സമയത്ത് നമുക്ക് ഇതൊരു സംശയം, ഇതെങ്ങനെ കെട്ടേണ്ടതെന്ന്. ഇപ്പോൾ ഏതായാലും നിങ്ങൾക്ക് പഠിപ്പിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ഈ ഒരു കെട്ട് നമുക്ക് പഠിക്കാം. ഇതിൻ്റെ ഫിഗർ ഓഫ് എയ്റ്റ് ലാഷിംഗ് എന്നാണ് ഇതിൻ്റെ പേര്. ഇതിനെ ട്രൈപോഡ് എന്ന് പറയും. അപ്പോൾ ഇതിനെ നമുക്ക് ഇത് കെട്ടുന്ന ഇതിൻ്റെ ജിൻ ലാഷിംഗ് എന്നൊക്കെ പറയാറുണ്ട്. അപ്പോൾ ഇത് കെട്ടുന്നത് എങ്ങനെയാണെന്ന് നമുക്ക് പഠിക്കാം. ഏതായാലും കെട്ട് പഠിക്കാം, എന്നിട്ട് കുറച്ച് കാര്യങ്ങൾ പറയാം കെട്ടിലേക്ക്. അപ്പോൾ നമുക്ക് ട്രൈപോഡ് അഥവാ മുക്കാലി എന്ന് പറയുന്ന സംഭവം നമുക്ക് കെട്ടാൻ പഠിക്കാം. അപ്പോൾ ഞാൻ ഒരേ നീളമുള്ള മൂന്ന് മുളകളാണ് എടുത്തത്. ഇത് ഞാൻ നേരത്തെ പറഞ്ഞ ആവശ്യത്തിന് മാത്രമല്ല, മറ്റ് പല ആവശ്യങ്ങൾക്കും ഉപയോഗിക്കാം. നമ്മളൊക്കെ രക്ഷാപ്രവർത്തനത്തിനൊക്കെ മുമ്പ് കാലങ്ങളിലൊക്കെ ഉപയോഗിച്ചിരുന്ന ഒരു സാധനമാണിത്. കിണർ രക്ഷാപ്രവർത്തനത്തിനൊക്കെ വളരെ പ്രധാനപ്പെട്ട സാധനങ്ങളായിരുന്നു. അതുമാത്രമല്ല, ഈ ഖലാസികളൊക്കെ ഇത് അവരുടെ പല ആവശ്യങ്ങൾക്ക് ഉപയോഗിക്കാറുണ്ട്. മാത്രമല്ല, ഈ കിണർ പണിക്കാരൊക്കെ ഇത് ഒരുപാട് തവണ ഉപയോഗിക്കുന്നതായിട്ട് ഞാൻ കണ്ടിട്ടുമുണ്ട്. അപ്പോൾ ഇത് ഞാൻ എന്ത് ചെയ്തു, ഈ ഒരു വശം ഒരേപോലെ ലെവലാക്കിയിട്ട് ഞാൻ അവിടെ വെച്ചു ഈ മൂന്ന് മുളകൾ. എന്നിട്ട് ഞാൻ ഇവിടെയാണ് കെട്ടാൻ പോകുന്നത്, ഇവിടെയാണ് കെട്ടാൻ പോകുന്നത്. ആ കെട്ടാൻ പോകുന്നത് ഈ ഏരിയയിലാണ്. അപ്പോൾ ഞാൻ എന്ത് ചെയ്യുന്നു വെച്ചാൽ, ഞാനൊരു മരക്കഷ്ണവും ഒരു കല്ലും ഞാനിതെടുത്ത എന്തിനാണെന്ന് വെച്ചാൽ, ഇത് കെട്ടുന്നത് ഒരു സുഖമായി നടന്നു പോകാൻ വേണ്ടിയിട്ടാണ്. ഇതിനെ ടെക്നിക്കൽ ടേമിൽ വിഡ്ജ് എന്നാണ് പറയുക, വിഡ്ജ്. അപ്പോൾ ഞാൻ അവിടെ വിഡ്ജ് വെച്ചു, ശേഷം ഞാൻ കെട്ടാൻ തുടങ്ങി. അപ്പോൾ ഈ ആദ്യം ഞാനിത് സ്റ്റാർട്ട് ചെയ്യുന്ന കെട്ടെന്ന് പറയുന്നത് നിങ്ങൾ കഴിഞ്ഞ എൻ്റെ വീഡിയോയിൽ പഠിച്ച വീഡിയോയിൽ കണ്ട കെട്ടാണ്. അതായത് ക്ലോ ഹിച്ച് എന്ന് പറയുന്ന ഹിച്ചാണ് ഞാനിവിടെ കെട്ടുന്നത്. ക്ലോ ഹിച്ച് ചില നാട്ടിലൊക്കെ കത്രിക പൂട്ടെന്നൊക്കെ പറയാറുണ്ട്. ഈ കെട്ടാണ് ഇവിടെ കെട്ടുന്നത്. ഈ കെട്ടിന് പല പേരുകളുണ്ട്. ആ ഒരു വീഡിയോക്ക് താഴെ ഒരുപാട് ആൾക്കാർ പല പേരുകൾ ഈ കെട്ടിൻ്റെ പല പേരുകളും പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ ഒരു കെട്ട് ഇതിൻ്റെ ക്ലോ ഹിച്ച് എന്നാണ് പറയുക. അത് കെട്ടിയതിന് ശേഷം ഞാൻ ആ രണ്ട് റോപ്പ് തമ്മിൽ ഇങ്ങനെ ചുറ്റുന്നു. ഇതിൻ്റെ ടെക്നിക്കൽ ടേം എന്ന് പറയുന്നത് മാരി ചെയ്യുക എന്നാണ്. ആ റോപ്പ് തമ്മിൽ മാരി ചെയ്യുന്നു. ശേഷം ഞാൻ എന്ത് ചെയ്തു, ഞാൻ അവിടുന്ന് ആദ്യം ഞാൻ എടുത്തത് സെൻറ്ററിൽ വെച്ച മുളയുടെ അടിവശത്തോടെയും ഇപ്പുറത്തെ മുളയുടെ മുകൾ വശത്തോടെയും, രണ്ടാമത് ഞാൻ ചുറ്റുമ്പോൾ തിരിച്ചങ്ങോട്ട് പോകുമ്പോൾ ഇങ്ങോട്ടേക്ക് വരുമ്പോൾ ഏത് വഴിയിലാണ് വന്നത് അതിൻ്റെ ഓപ്പോസിറ്റ് വരിക. അതായത് നേരത്തെ ഞാൻ സെൻട്രലിലെ മുളയുടെ അടിവശത്തെ വന്നു, ഇപ്പം ഞാൻ മുകളിലൂടെ പോയി. ഇനി ഞാൻ ഇപ്പോൾ ഇതിൻ്റെ മുകളിലൂടെ പോകുന്നു, അടുത്ത മുളയുടെ അടിവശത്തോടെ വരുന്നു. അപ്പോൾ ഇത് ഇങ്ങനെ ആയിക്കഴിഞ്ഞാൽ എന്ത് ചെയ്യും, നമുക്ക് രണ്ട് വശത്തും ഒരുപോലെ റോപ്പ് വരും. ഇത് ഒരുപോലെ വരും. ഇങ്ങനെ ആറ് തവണ നമ്മൾ ചെയ്യും. ഇങ്ങനെ ചെയ്യുന്ന പ്രവൃത്തിയെ നമ്മൾ റാപ്പിംഗ് എന്നാണ് പറയുക, റാപ്പിംഗ്. അതിൻ്റെ ടെക്നിക്കൽ ടേം റാപ്പിംഗ് എന്നാണ്. അതാണ് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇങ്ങനെ ഒരു ആറ് പ്രാവശ്യം ഇതുപോലെ ചെയ്യുക. കാരണം രക്ഷാപ്രവർത്തനത്തിനൊക്കെ ഉപയോഗിക്കുകയാണെങ്കിൽ നമുക്കിതിന് ഉറപ്പ് വളരെ പ്രധാനപ്പെട്ടതാണ്. ചിലപ്പോഴൊക്കെ നമ്മളൊരു മുക്കാലിയൊക്കെ കെട്ടിവെച്ച് കഴിഞ്ഞാൽ ഒരുപാട് കാലം നമുക്ക് ഉപയോഗിക്കേണ്ടി വരും. അതുകൊണ്ട് തന്നെ നമുക്ക് അതിൻ്റെ ബലം എന്ന് പറയുന്നത് വളരെ പ്രധാനമാണ്. അതുകൊണ്ട് തന്നെ ഈ ശാസ്ത്രീയമായി പറഞ്ഞ ആറ് റാപ്പിംഗ് ചെയ്യുന്നതായിരിക്കും ഏറ്റവും നല്ലത്. ഞാനത് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇനി ഇതിൻ്റെ പല ഉപയോഗങ്ങളും പലർക്കും അറിയാമായിരിക്കും. ഒരുപാട് എക്സ്പേർട്ടുകൾ എൻ്റെ ചാനൽ വീഡിയോ കാണാറുണ്ട്. അപ്പോൾ അവരൊക്കെ ഇതിൻ്റെ ഉപയോഗങ്ങളൊക്കെ അറിയാമെങ്കിൽ അത് കമൻറ്റ് രൂപത്തിൽ താഴെ നിങ്ങൾക്ക് തന്നെ പറയാം. ഞാനെല്ലാം ശ്രദ്ധിക്കാറുണ്ട്, നിങ്ങളുടെയൊക്കെ നിർദ്ദേശങ്ങളൊക്കെ ശ്രദ്ധിക്കാറുണ്ട്. ഇപ്പോൾ നോക്കാം, ഇപ്പോൾ മൂന്നായി. ഇനി മൂന്ന് ചുറ്റൂടെ ചുറ്റാനുണ്ട്. മൂന്ന് ചുറ്റൂടെ ചുറ്റാനുണ്ട്. ഇപ്പോൾ ഇതാ ശ്രദ്ധിക്കേണ്ട കാര്യം, ഒരു തവണ മുകളിലൂടെ ചുറ്റിയാൽ അടുത്ത തവണ താഴോട്ട് ആണ് കൊണ്ടുപോകേണ്ടത്. നോക്കാം, അങ്ങനെ ചുറ്റിക്കൊണ്ടുപോവുകയാണ്. ഇത് പല ആവശ്യങ്ങൾക്ക് ഉപയോഗിക്കാറുണ്ട്. ഈ മുക്കാലി എന്ന് പറയുന്ന സംഭവം പല ആവശ്യങ്ങൾക്ക് ഉപയോഗിക്കാറുണ്ട്. ഓക്കെ, എൻ്റെ നാട്ടിലൊക്കെ മുമ്പ് ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു, എൻ്റെ നാട്ടിലൊക്കെ മുമ്പ് വെള്ളം, അതായത് വയലിലൊക്കെ വെള്ളം ഒഴിക്കാൻ വേണ്ടിയിട്ട്
ഒരു സംഭവം ചെയ്യാറുണ്ട്. അതിന് ഊവണി എന്ന് പറയുക, നമ്മുടെ നാട്ടിൽ ഊവണി. അപ്പോൾ ഊവണിയൊക്കെ ഇതിലാണ് കെട്ടുക, ഈ മുക്കാലിയിലാണ് കെട്ടുക. നിങ്ങളുടെ നാട്ടിൽ എന്താണ് അതിൻ്റെ പേരെന്ന് എനിക്കറിയില്ല. ഓക്കെ, അപ്പോൾ ഞാൻ ഇപ്പോൾ ചുറ്റി എത്രയായി, ഇപ്പോൾ 6 തോന്നുന്നു. ആ ഇതുകൂടെ ചുറ്റിക്കഴിഞ്ഞാൽ 6. അപ്പോൾ 6 റാപ്പിംഗ് റെഡി ആയിരിക്കുന്നു. ഇനി നമ്മൾ ചെയ്യേണ്ട ഒരു പ്രോസസ്സുണ്ട്, അതിൻ്റെ പേര് ഫ്രാപ്പിംഗ് എന്നാണ്. ഇപ്പോൾ 6 ആയിട്ടുണ്ട്. ഇനി ഫ്രാപ്പിംഗ് എന്ന് പറയുന്ന പ്രോസസ്സ് ചെയ്യണം. ഫ്രാപ്പിംഗ് എന്ന് പറഞ്ഞാൽ ഈ ഒരു കെട്ടിനെ ടൈറ്റ് ആക്കണം, ഈ ഒരു വശവും ഈ ഒരു വശവും ടൈറ്റ് ആക്കണം. ഇപ്പം നമ്മൾ ഇതിൻ്റെ സാധാരണ സ്റ്റാൻഡേർഡ് എണ്ണം എന്ന് പറയുന്നത് 6 റാപ്പിങ്ങും 3 ഫ്രാപ്പിങ്ങുമാണ്. ഫ്രാപ്പിംഗ് ചെയ്യേണ്ടത് ഇങ്ങനെയാണ്, നോക്കാം. നമ്മൾ ഇതിനകത്തൂടെ എടുക്കുന്നു. ഓക്കെ, ഇതിനകത്തൂടെ എടുത്തു. എന്നിട്ട് വലിച്ച് ടൈറ്റ് ആക്കുക. ഈ കെട്ടിനെയാണ്, ആ ഒരു ചുറ്റിനെയാണ് നമ്മൾ ടൈറ്റ് ആക്കുന്നത്. ഇതുപോലെ 3 പ്രാവശ്യം ചെയ്യണം. 1, ഇനി ഇതുപോലെ 3 പ്രാവശ്യം ചെയ്യുക. ഓക്കെ, 2. ഇത് ചെയ്യാൻ എളുപ്പമാണെങ്കിൽ നമുക്ക് ഈ ഇതിൻ്റെ കെട്ടിൻ്റെ കുറച്ച് ഇപ്പുറത്തായിട്ടൊരു തടിക്കഷ്ണം ഇതിനകത്തൂടെ കയറ്റി വെച്ച് കൊടുത്തു കഴിഞ്ഞാൽ നമ്മൾ അതിന് മുകളിൽ വെച്ചാണ് ചെയ്യുന്നതെങ്കിൽ നമുക്ക് എളുപ്പം ചെയ്യാൻ പറ്റും. പിന്നെ ഇത് പിന്നെ വലിയ ഭാരമൊന്നുമില്ലാത്തതും അതുപോലെ നേരിയ റോപ്പായതുകൊണ്ടാണ് ഞാൻ അതൊന്നും വെച്ച് കൊടുക്കാതിരുന്നത്. ഇവിടെ ഞാൻ എന്താ, ഓക്കെ, എനിക്ക് തോന്നുന്നു 3 ആയിട്ടുണ്ട്. ഇല്ല, 2. ആ ഓക്കെ ഓക്കെ, ഇത് 2 ആയതേ ഉള്ളൂ. അപ്പോൾ ഇനി നമുക്ക് ഓക്കെ, ഇതാ ഇപ്പോൾ 3 ഓക്കെ ആയിട്ടുണ്ട്. 1, 2, 3. ഓക്കെ ഓക്കെ, ഇനി നമുക്ക് അവിടെ നമ്മൾ 6 ചെയ്തു, ഇത് 3 ആയി. ഇനി നമുക്ക് ഇത് ഇപ്പുറത്തെ സൈഡും ചെയ്യാനുണ്ട്. അതേപോലെ ആ ഫ്രാപ്പിംഗ് സെയിം പ്രോസസ്സ് നമുക്ക് എന്ത് ചെയ്യണം, ഇപ്പുറവും ചെയ്യണം, ഈ വശത്തും കൂടി ചെയ്യണം. ഈ വശത്തും കൂടെ അത് ടൈറ്റ് ആക്കേണ്ടതായിട്ടുണ്ട്. നമ്മളത് ചെയ്യുക. ഓക്കെ, ഫ്രാപ്പിംഗ് ചെയ്യുമ്പോൾ നല്ല ടൈറ്റ് ചെയ്യുക. കാരണം എന്താ വെച്ചാൽ ഈ കെട്ട് അഴിഞ്ഞു പോകരുത്, കാരണം കുറേ കാലം നമുക്ക് ഉപയോഗിക്കേണ്ടതാണ്. മാത്രമല്ല ചിലപ്പോഴൊക്കെ വലിയ ഭാരം നമുക്കിതിൽ വലിക്കേണ്ടി വരും. അപ്പോൾ ആ സമയത്തൊക്കെ നമ്മളിത് കുറേ കാലം നിൽക്കേണ്ടതാണ്. മാത്രമല്ല നല്ല ശക്തിയിൽ നിൽക്കേണ്ടതാണ്. അതുകൊണ്ട് ഫ്രാപ്പിംഗ് ഒക്കെ വളരെ കറക്റ്റായിട്ട് കൊടുക്കുക. ഓക്കെ, എനിക്ക് തോന്നുന്നത് അതത് നോക്കാം. ഓക്കെ, 3 ആയതിന് ശേഷം നമ്മൾ എന്ത് ചെയ്യുന്നു, ഞാൻ നേരത്തെ ഇട്ടത് ഈ ക്ലോഹിച്ചിട്ടത് ഞാൻ അവിടെ സ്റ്റോപ്പ് ചെയ്യുന്നു. ഇനി ഈ സൈഡിൽ തന്നെ ചെയ്യണമെന്നില്ല, തൊട്ടിപ്പുറത്തെ സൈഡ് ചെയ്യാം. ഞാൻ പിന്നെ അത് കുറച്ച് റോപ്പ് ബാക്കിയുണ്ടായിട്ട് ഞാൻ അവിടെ ചെയ്തത് നോക്കാം. ഇതാ വലിച്ച് നോക്കാം, ഇതാണ് ക്ലോ, ഇതും ഒരു ക്ലോഹിച്ചാണ്, നിങ്ങൾക്ക് കാണാം അത് ക്ലോഹിച്ചാണ്. ഞാൻ അവിടെ വലിച്ച് ടൈറ്റ് ആക്കുന്നു, വലിച്ച് ടൈറ്റ് ആക്കുന്നു. ഓക്കെ, മതിയാവും. ഇതിപ്പോൾ കെട്ട് നിങ്ങൾക്ക് കാണാം. നോക്കാം, ഫ്രാപ്പിംഗ് ഉണ്ട്, അതുപോലെ റാപ്പിംഗ് ഉണ്ട്. ഇനി നമുക്കിതെടുത്ത് പൊക്കണം. ഇതെടുത്ത് പൊക്കുമ്പോഴാണ് നമ്മൾ ആദ്യം, അതിനു മുമ്പ് ഈ വിഡ്ജൊക്കെ എടുക്കും. ഇനി ഈ വിഡ്ജിൻ്റെ ആവശ്യമില്ല, കാരണം ഇത് നമുക്ക് ആ കെട്ട് സുഗമമായി നടത്താൻ വേണ്ടിയിട്ട് വെച്ചതാണ്. ഇനി നമുക്ക് സെൻറ്ററിലെ ആ ഒരു മുളയെടുത്ത് അങ്ങ് പൊക്കാം. അതിനുശേഷം നോക്കാം, അതെടുത്ത് അപ്പുറത്തെ സൈഡിലേക്ക് കൊണ്ടുപോകാം. ശേഷം നമുക്ക് എന്ത് ചെയ്യാം, ഇത് എടുത്തത് ചേരി അങ്ങോട്ട് വെച്ച് കഴിഞ്ഞാൽ നോക്കാം. നോക്കാം, ഈ കെട്ട് നല്ല നല്ല ടൈറ്റായിട്ട് നിൽക്കുന്നുണ്ട്. കാരണം ഇത് നമുക്ക് അത്ര പെട്ടെന്നൊന്നും അഴിയില്ല. മാത്രമല്ല ഇതിലിപ്പോൾ നമുക്ക് ഭാരം കൊടുക്കാം, കുഴപ്പമൊന്നുമില്ല. ഭാരം കൊടുത്താലും അത്ര പെട്ടെന്നൊന്നും ഇത് ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല. ഇപ്പോൾ ഞാൻ തന്നെ ഇതിലൊന്ന് വേണമെങ്കിൽ തൂങ്ങി നോക്കാം. ഇതാ തൂങ്ങി നോക്കാം, ഒരു കുഴപ്പവും വരാൻ പോകുന്നില്ല. ഓക്കെ, വിശ്വസിക്കും. ഓക്കെ, നിങ്ങൾ ഈ ഫിഗർ ഓഫ് എയ്റ്റ് ലാറ്റിഷിംഗ് പഠിച്ചു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഏതായാലും ഈ വീഡിയോ ഇഷ്ടമായാൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക, കൂടാതെ നിങ്ങൾക്ക് ഈ ചാനൽ ഇഷ്ടമായാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. കൂടാതെ നിങ്ങളുടെ വിലയേറിയ നിർദ്ദേശങ്ങൾ കമൻറ്റ് രൂപത്തിൽ താഴെ രേഖപ്പെടുത്താം. പിന്നെ ഒരു പ്രത്യേക അറിയിപ്പുള്ളതെന്ന് വെച്ചാൽ, ഞാൻ എൻ്റെ ചാനലിൽ ഒരുപാട് വ്ളോഗ് ആദ്യമൊക്കെ ഇട്ടിരുന്നു. പക്ഷേ ഇപ്പോൾ ഞാൻ എന്ത് ചെയ്തു വെച്ചാൽ അത് പ്രത്യേകമായിട്ടുള്ള ഒരു വേറൊരു ചാനലിലേക്ക് മാറ്റിയിരിക്കുകയാണ്. നിങ്ങൾക്ക് താല്പര്യമുള്ളവർക്ക് എന്ത് ചെയ്യാം, വരുൺ ഗോപീസ് വ്ളോഗ് എന്ന് പറയുന്ന ഒരു ചാനലുണ്ട്, ആ ചാനൽ നിങ്ങൾക്ക് സന്ദർശിക്കാം. അതിൻ്റെ ലിങ്ക് ഞാൻ ഇവിടെ ഡിസ്ക്രിപ്ഷനിൽ ഇടാം. താല്പര്യമുള്ളവർ മാത്രം സന്ദർശിക്കുക. സപ്പോർട്ട് ചെയ്തതിന് നന്ദി. താങ്ക് യു വെരി മച്ച്. ഹാവ് എ നൈസ് ഡേ.